ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ടൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരു സ്റ്റഡി നടത്തിയിട്ട് ആ സ്റ്റഡിയിൽ നിന്ന് ഭാഗമായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എയർലൈൻസും അതേപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള എയർലൈൻസും എയർപോർട്ടുകളും, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഒരു റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നത്. ഇത് വന്നേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കസ്റ്റമേഴ്സ് പോലെ ഒരുപാട് ആൾക്കാർ കംപ്ലയിൻസും കാര്യങ്ങളും കൊടുത്തിട്ട് അവർക്കൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എയർപോർട്ട് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ റിസൾട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ നാഷണൽ മീഡിയാസ് വഴിയിട്ട് ഇത് സ്പ്രെഡ് ആയിരിക്കണം, ന്യൂസ് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റിയൽ ന്യൂസാണ്, ഒതൻറ്റിക് ന്യൂസാണ്. അപ്പോൾ ആ ന്യൂസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നേക്കാം. നമുക്ക് ഏറ്റവും ബെസ്റ്റ് എയർലൈൻസും ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട്സും അതേപോലെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളതും ഞാൻ ഈ വീഡിയോ കൂടി നിങ്ങളിലേക്ക് പറയുന്നതാണ്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈഡ് ആംഗിൾ റിവ്യൂസ്, ഞാൻ അനുരാജ് അജൻ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എൻ്റെ പുതിയ ചാനലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, 72 മെയിൻ വെൽ നോൺ എയർലൈൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 72 ടോപ്പ് റേറ്റഡ് എയർലൈൻസിൽ നിന്ന് നമ്മുടെ എയർ ഇന്ത്യയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എയർലൈൻസിൽ നിന്നിട്ട് ഏറ്റവും ബെസ്റ്റ് സർവീസും അതേപോലെ ഏറ്റവും മോശം സർവീസ് കൊടുക്കുന്ന എയർലൈൻസിന് ലിസ്റ്റാണ് ഇപ്പോൾ എടുത്തേക്കണത്. 40,000 വേൾഡ് വൈഡിൽ നിന്ന് 40,000 മുകളിൽ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഫ്ലൈ ചെയ്ത ആൾക്കാരെ റിവ്യൂസ് എടുത്തിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അത് മാത്രമല്ല 40,000 പേരിൽ നിന്ന് മാത്രമല്ല, അതേപോലെ തന്നെ ഇപ്പോൾ ഫ്ലൈറ്റ് ഡിലേ ആവല് അല്ലെങ്കിൽ എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ സർവീസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് പുതിയൊരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാനുള്ള ടൈം അല്ലെങ്കിൽ ലേ ഓവർ ടൈം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ നോക്കിയിട്ടാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നേക്കണം. അപ്പോൾ ഈ റിപ്പോർട്ട് വച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടും, കാരണം അവർക്ക് നല്ലൊരു ഫ്ലൈറ്റ് നോക്കി തിരഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഏറ്റവും മോശം ഫ്ലൈറ്റിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള എയർപോർട്ടിൽ നമുക്ക് കൊടുക്കാം. ഏറ്റവും മോശമായിട്ടുള്ള എയർപോർട്ട് ഏതാണെന്ന് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് ലിസ്ബൺ പോർച്ചുഗലിലുള്ള ലിസ്ബൺ എയർപോർട്ടാണ് ഏറ്റവും മോശമായിട്ട് പ്രഖ്യാപിച്ചത്. രണ്ട് നമ്മുടെ മലയാളികൾക്ക് ഒരുപാടുള്ള കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് രണ്ടാം സ്ഥാനത്ത്, മോശമായിട്ടുള്ള എയർപോർട്ട് രണ്ടാം സ്ഥാനത്ത് ഇങ്ങനെ കുവൈറ്റാണ്. മൂന്നാം സ്ഥാനത്തുണ്ട് എയ്ൻദോവൻ എന്ന് പറഞ്ഞ എയർപോർട്ട്, അത് നെതർലാൻഡ്സിലുള്ള എയർപോർട്ടാണ് മൂന്നാം സ്ഥാനത്ത് ഇങ്ങനെ. ഇനി നമുക്ക് ഏറ്റവും നല്ല എയർപോർട്ടിലേക്ക് പോകാം. നല്ല എയർപോർട്ട് ഫസ്റ്റ് ഹമീദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഖത്തർ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹമീദ് എയർപോർട്ട് ഖത്തറിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ GCC കൺട്രീസ് അല്ലെങ്കിൽ എബ്രോഡ് ഗൾഫിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഖത്തർ എയർപോർട്ട് മികവുറ്റതാണ്. അപ്പോൾ അവരാണ് ഫസ്റ്റ് നിൽക്കുന്നത്. സെക്കൻഡ് ടോക്കിയോ ആണ്, ടോക്കിയോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് സെക്കൻഡ് വരുന്നത്. തേർഡ് വന്നത് ഏതൻസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഗ്രീസ്, ഇതാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ വേസ്റ്റും ബെസ്റ്റും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ഏറ്റവും മോശമായിട്ടുള്ള എയർക്രാഫ്റ്റും അതേപോലെ തന്നെ നല്ല എയർക്രാഫ്റ്റും അതൊക്കെയാണ് നമുക്ക് ടോപ്പ് 3 നമുക്ക് വരാൻ നോക്കാം. അപ്പോൾ ഏറ്റവും മോശമായിട്ടുള്ള എയർലൈൻസ് കിടക്കുന്നത്, ഫസ്റ്റ് കിടക്കുന്നത് തോമസ് കുക്കിൻ്റെ എയർലൈൻ, തോമസ് കുക്ക് എയർലൈൻസാണ് ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് ഈസി ജെറ്റ്, തേർഡ് വീണ്ടും കുവൈറ്റ് എയർവേസ് ആണ് പറഞ്ഞത്. കുവൈറ്റ് എയർവേസ് മൂന്നാം സ്ഥാനത്തായിട്ടാണ് അവർ കൊടുത്തേക്കണം. അപ്പോൾ കുവൈറ്റ് അത്രയും മോശം സർവീസാണോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ബെസ്റ്റ് എയർലൈൻസ് ആക്കിയാൽ നോക്കാം. ഫസ്റ്റ് വീണ്ടും ഖത്തർ തന്നെയാണ്, ഖത്തർ എയർവേസ് ആണ് ഫസ്റ്റ് വന്നേക്കണം. സെക്കൻഡ് അമേരിക്കൻ എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ് ആണ് ഇത്രയും നാളും ഫസ്റ്റ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷേ അവരുടെ പിന്തള്ളിയിട്ട് ഖത്തർ ഫസ്റ്റിലേക്ക് വന്നേക്കാണ്. ഇനി അടുത്തത് എയറോ മെക്സിക്കോ, തേർഡ് പ്ലേസ് വന്നിട്ട് മെക്സിക്കോൻ്റെ എയറോ മെക്സിക്കോ എന്ന് പറഞ്ഞ എയർലൈൻസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ എയർ ഇന്ത്യയുടെ പൊസിഷൻ വന്നത് 37th പൊസിഷനാണ്. ഇപ്പോൾ അവരുടെ ഫെസിലിറ്റി വെച്ച് നോക്കുമ്പോൾ 37th പൊസിഷൻ വലിയ മോശമില്ല എന്നുണ്ട് അഭിപ്രായം, കാരണം 72 പൊസിഷനിൽ 37th പൊസിഷനാണ് നമുക്ക് എയർ ഇന്ത്യ കിട്ടിയേക്കണം. വലിയ കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഇപ്പോൾ എയർപോർട്ട് ആയാലും എയർവേസ് ആയാലും ഇവർ നോക്കുന്നത് പോഷൻ മാത്രമല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഓവറായിട്ടുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും പോഷ് കാണിച്ചിട്ടുള്ള എയർപോർട്ട് മാത്രമല്ല അവർ സെലക്ട് ചെയ്യണം. കസ്റ്റമേഴ്സിൻ്റെ എത്രയും നല്ല ഫെസിലിറ്റി കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് കഷ്ടപ്പാടില്ലാതെ അവർക്ക് വിഷമം വരാത്ത രീതിയിലുള്ള സർവീസ് കൊടുക്കുന്ന എയർപോർട്ടുകൾ ഏതാണ്, ഏറ്റവും നല്ല എയർലൈൻസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് അവർ ഈ ഒരു റേറ്റിങ്ങിലേക്ക് എത്തിക്കണം. അപ്പോൾ 40,000 കസ്റ്റമറിൽ നിന്ന് റേറ്റിംഗ് എടുത്തിട്ട് ഒരുപാട്, ഇപ്പോൾ ഖത്തർ എയർവേസ് അല്ലെങ്കിൽ ഖത്തർ എയർപോർട്ടിനൊക്കെ ഒരുപാട് നല്ല റേറ്റിങ്ങാണ് ഈ റിപ്പോർട്ടിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അത് മൊത്തം നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് വലിയ ലിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്രയും, പിന്നെ ബുക്കിംഗ് ക്യാൻസലേഷൻ അതൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ബുക്കിംഗ് ക്യാൻസലേഷനകത്ത് എത്ര ചാർജ് എടുക്കുന്നു, ആ ക്യാൻസൽ ചെയ്തതിന് വേറെ ഫ്ലൈറ്റ് അവർ ഓഫർ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ റേറ്റിംഗ് വന്നേക്കണം. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ കൊടുത്തേക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാതെ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പുതിയ ചാനലാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഇങ്ങനെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ എല്ലാ വീക്കിലും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.